ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ്സ് ഓഫ് ഇടുക്കി. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഷ്ക റെസിപ്പി ആയിട്ടാണ്. ഒരു കേരളയിറ്റും അല്ല, കുഷ്ക വിത്ത് പുതിന കോക്കനട്ട് ചട്നി. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് എഗ്ഗ് മുട്ട പുഴുകിയതാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനല്ല, നമ്മുടെ തൊട്ടടുത്ത് ഫ്ലാറ്റിലെ ആൻറ്റിയാണ്. ഇത് ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കേരളത്തിലെ ടേസ്റ്റ് മാത്രമല്ല, പുറത്തുനിന്നുള്ള ടേസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുഷ്ക പുതിന ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളൊരു പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യുടെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഇത് വെജിറ്റബിൾ ഓയിലാണ്, അത് ഒരു ടേബിൾ സ്പൂണ്. ഇതൊന്ന് ചൂടാവട്ടെ. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുന്നത് ഞാനല്ലാട്ടോ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരാളാണ് ചെയ്യുന്നത്. എനിക്ക് ഐറ്റം അറിയത്തില്ല, നിങ്ങളെ കാണിച്ച രീതിയിൽ കൂടെ പഠിക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിലേക്ക് ബേസിൽ ലീവ്സ് ഇട്ടിട്ടുണ്ട്, തക്കോലം ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, ഒരു 20 കശുവണ്ടി ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബേസിൽ ലീവ്സ് ഒരു 3 എണ്ണമാണ് ഇട്ടേക്കുന്നത്, തക്കോലം 1 എണ്ണം, പച്ചമുളക് 2 എണ്ണം, അര ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. നമുക്ക് ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സവാള ഇവിടെ നീളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നയാൾ സംസാരിക്കാൻ നിൽക്കും കേട്ടോ, ഒരു മലയാളം അറിയത്തില്ല, അതുകൊണ്ട് സംസാരിക്കത്തില്ല. കന്നഡ, തെലുങ്ക്, തമിഴൊക്കെ അറിയത്തുള്ളൂ. ഒരാൾ മിണ്ടാൻ നിൽക്കും, അത് മെഷർമെൻ്റ് എന്നെ കാണിച്ച് തരും. നീരൊന്ന് മുരിഞ്ഞ് വരണം, കൊഞ്ച കയ്യാൻ വേണ്ടത് ഒന്ന് വഴന്ന് വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബാഗ് ഫ്രൈ ആവാം, ബാഗ് ഫ്രൈ ആവാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. പിന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഐറ്റത്തിൻ്റെ പേര് പുഷ്ക എന്നാണ്. ഈസി പുഷ്ക ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നി റെസിപ്പിയോട് കാണിച്ചു തരാം. പുതിനയിലയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച പട്ടാണിയാണ്. പീസ് എന്ന് പറയും, പച്ച പീസ്, 1 പിടി പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വഴച്ചാൽ, ഇതിപ്പോൾ ഒന്ന് വഴന്നിട്ടുണ്ട്, ഇത്രയും മതി. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് റൈസ് കുക്കറിൻ്റെ അകത്ത് ചോറ് വെക്കാൻ പോവാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റ് റൈസ് ആണ്, അതായത് ബിരിയാണി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ജീര റൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന്, ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി, അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം. റൈസ് കുക്കറിലാണെങ്കിൽ 4.5 ഗ്ലാസ് വെള്ളം, ഇതിപ്പം 4.5 ഗ്ലാസ് വെള്ളമാണ്. അല്ല, നിങ്ങൾ നോർമൽ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റം എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസ്, പട്ട, അങ്ങനെയുള്ള എല്ലാം ചേർത്ത് വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ റൈസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അതെ, കറക്റ്റ്, കൊത്തമല്ലി. അത് മല്ലിയിലയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഉപ്പ് ഇടപെട്ടാലോ, ഇത്രയും മതി. ഇനി നമ്മളിത് കുക്കറിലാണെങ്കിൽ 2 വിസിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ചോറൊന്ന് വിട്ടു വിട്ട് കിടക്കണം, സ്റ്റിക്കി ആയി പോകരുത്. സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഇതിപ്പോൾ റൈസ് കുക്കർ, ഇപ്പോൾ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിലേക്ക് 1/7 പീസ് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 5-6 പച്ചമുളക് കട്ട് ചെയ്യേണ്ട, അരക്കാനായത് കട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നമുക്ക് വഴച്ചെടുക്കാം. അതിനുശേഷം പുതിന, പുതിന ചട്നി ആണല്ലോ, പുതിന കോക്കനട്ട് ചട്നി ഇടാം. വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീരെ ചെറുതായി വരും. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇത്രയാണ് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കും. ഇനി നമുക്ക് ചട്നിക്ക് 1 മുറി തേങ്ങ ഫുള്ള് ചെണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പുതിന പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതോട് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം.
നല്ല സോഫ്റ്റ് പേസ്റ്റ് ആയിട്ട് നിന്ന് അരച്ചെടുക്കും. നമ്മൾ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്നാണ് ആൻറ്റി പറയുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ചോറ് റെഡി ആയിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുഷ്ക പുതിന തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് പുഴുങ്ങിയ ബോയിൽഡ് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.